ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ഇന്നിവിടെ നവംബർ 24 ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ഇന്നിവിടെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നല്ല ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഈ ഒരു ആഴ്ച മൊത്തം ഓഫേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഈ ഫ്രൈഡേ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഓഫറുകൾ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്കൊക്കെ. ഈ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഏതൊരു ടൈമിലായിരിക്കും ഫോണ്, ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാൻ ഉള്ള നല്ലൊരു ഡേറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അതായത് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഡേറ്റ് വരുന്നത് മെയിൻലി അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് ഡേറ്റ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് താങ്ക്സ് ഗിവിംഗ്. അല്ല, താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് ബ്ലാക്ക് ഫ്രൈഡേ. മെയിൻലി അത് നവംബറിന്റെ ലാസ്റ്റത്തെ ഫ്രൈഡേ ആയിരിക്കും. ഇന്നിവിടെ നല്ല സ്നോ സ്റ്റോം സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്നോ ഒക്കെ കണ്ട് വീണ്ടും അകത്തൊരു കട്ടൻ ചായക്ക് കുടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങി. ബ്ലാക്ക് ഫ്രൈഡേ ഒന്ന് പുറത്തു പോലും പോയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഇന്ന് നമുക്ക് പോയി ഇവിടെയുള്ള ഓഫറുകൾ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പോയി ഒന്ന് നോക്കാം. അപ്പൊ പറ്റുമെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഞാനിപ്പോ ഇലക്ട്രോണിക്സ് കടയിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പൈസ കളയും. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ബിക്കോസ് ഫീസ് ഒക്കെ അടക്കേണ്ട ടൈമായി. അതായത് അടുത്ത സെം, അതായത് ജനുവരി തുടങ്ങുന്ന അടുത്ത സെമ്മിന്റെ ഫീസ് അടക്കേണ്ട ടൈമായി. അപ്പൊ മിക്കവാറും ഞാൻ ഒന്നും മേടിക്കലൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഓഫറുകൾ കാര്യങ്ങൾ, എങ്ങനെയാണ് തിരക്ക് സംഭവം നോക്കാം. ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞു, തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് എണീറ്റപ്പോ വൈകി. അപ്പൊ ഗായ്സ് നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം. അപ്പൊ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഗായ്സ് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ആദ്യം ബ്ലാക്ക് ഫ്രൈഡേ എന്താ സംഭവം, എന്തുകൊണ്ട് ഓഫർ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ കനേഡിയൻസിനും അമേരിക്കയിലുള്ളവർക്കൊക്കെ ഈ ക്രിസ്മസ് ഭയങ്കര സംഭവമാണ്. അതായത് ക്രിസ്മസിന് അവർ വീട്ടുകാർക്ക് അങ്ങോട്ട് വിടും. നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ പേരെഴുതി നറുക്കിട്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ. മൈ ക്രിസ്മസ് ഫ്രണ്ട് ഈസ് ലിജോ. അതേപോലെ ഇവര് വീട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കാൻ, അതായത് എല്ലാവർക്കെല്ലാം ഇഷ്ടപ്പെടണ ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് മേടിക്കണം, മേടിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് ഈ നവംബർ എൻഡ് തൊട്ട് ക്രിസ്മസ് വരെയുള്ള ടൈം. അപ്പൊ ഈ ഒരു ടൈമില്, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഓഫറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് മേടിക്കാൻ വേണ്ടിയാണ് ഈ, അതായത് ഈ നവംബർ എൻഡ്, അതായത് ഇനിയിപ്പോ കറക്റ്റ് ക്രിസ്മസിന് ഒരു മാസമാണുള്ളത്. അപ്പൊ ഇവര് നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇടും. ഈ ഒരു ടൈമിൽ ഇലക്ട്രോണിക്സ് ആണല്ലോ, അതായത് ലാപ്ടോപ്സ്, ടി വി, ഫോൺ എല്ലാത്തിനും നല്ല ഡീലാണ്. അപ്പൊ ഈ കാനഡയിൽ വന്നൊരു ഫോണൊക്കെ മാറ്റാൻ ഇരിക്കണവർക്ക് ഈ ഒരു ടൈം ആട്ടോ ബെസ്റ്റ് ടൈം. നല്ല ഓഫറുകൾ, അതായത് മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം $200 ഗിഫ്റ്റ് കാർഡ്, $100 ഗിഫ്റ്റ് കാർഡൊക്കെ നമുക്ക് കിട്ടും. അത് നല്ല പരിപാടിയാണ്. ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാനൊക്കെ ഗിഫ്റ്റ് കാർഡ് കിട്ടും. പിന്നെ ലാപ്ടോപ്പിനൊക്കെ ഇന്നലെ ഞാൻ വെബ്സൈറ്റുകളിലൊക്കെ നോക്കി. ഈ ഓഫേഴ്സൊക്കെ വെബ്സൈറ്റുകളിലൊക്കെ നേരത്തെ വരും. അപ്പോൾ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം $200 ഓഫ്, $200, $300 ആ റേഞ്ച് ഓഫ് ഉണ്ട്. അതായത് എല്ലാ ലാപ്ടോപ്പിനും അത്രയും വിലക്കുറവുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാനുള്ളവർ ഈ ഒരു ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഞാനെന്തായാലും ഇന്നൊന്നും മേടിക്കാനുള്ള, ഞാൻ ബെസ്റ്റ് ബൈ എന്നാണ് ഇവിടെ ഇലക്ട്രോണിക്സ് ആണൊക്കെ മേടിക്കുന്ന കടയ്ക്ക് പറയണം. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകണ പോലും ഇല്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കും അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് സ്റ്റേഷൻ മാൾ എന്ന് പറഞ്ഞ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്നോ ഉണ്ട്, സ്നോ ഇങ്ങനെ എത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ബ്ലാക്ക് ഫ്രൈഡേ അല്ലേ, എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. എന്നാലും റോഡ് ക്രോസ് ചെയ്യട്ടെ. എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നൊരു ചാലഞ്ച് അല്ല, ഒരു ടാസ്ക് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് ഞാൻ ചിലവാക്കണം, ഇന്നത്തെ മൊത്തം ദിവസം $50 ചിലവാക്കും. ഞാനൊരു മാർജിൻ ഇട്ട് ചിലവാക്കിയില്ലെങ്കിൽ ഇനി എല്ലാ കടയിലും ഓഫറുകൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ കൂടി പോയി മേടിക്കും. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, സെലക്റ്റീവായിട്ടെടുക്കാൻ വേണ്ടി അവിടെ ഒരു പുള്ളി കാറ് ട്രക്ക് നിർത്തി എൻ്റെ അടുത്ത് യോ യോ എന്നൊക്കെ കാണിച്ചിട്ട് വരും ഇംഗ്ലീഷുകാർ. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കുന്നുണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു മാർജിൻ ഇട്ടിട്ട് എടുക്കുന്നുള്ളൂ. അതായത് $50 സാധനങ്ങൾ മേടിക്കുള്ളൂ. നാക്കൊക്കെ പറയുന്നത് കുഴഞ്ഞാണ്, മരവിച്ചുകൊണ്ട് തണുപ്പായതുകൊണ്ട്. അപ്പോൾ $50 സാധനങ്ങൾ മേടിക്കുള്ളൂ. അപ്പോൾ നമുക്കിന്ന് $50 മാത്രം ചിലവാക്കാം. അപ്പോൾ അത് മാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. കണ്ട ഓൾമോസ്റ്റ് എല്ലാ കടയിലും 50% ഓഫാണ്. നമുക്ക് എല്ലാ കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കാം. ഗായ്സ് വിൻ്റർ ജാക്കറ്റുകൾക്ക് സംഭവങ്ങൾക്കൊക്കെ 50% ഓഫാണ്. ഈ കടയിൽ മൊത്തം എല്ലാ സാധനങ്ങൾക്കും 50%, 40% ഒക്കെ ഓഫുണ്ട്. അത്യാവശ്യം ബ്രാൻഡഡ് സംഭവമാണ്.
നല്ല ജാക്കറ്റാണ് ഗൈസ്. നിങ്ങൾ സെപ്റ്റംബർ ഉണ്ടേക്കിനൊക്കെ വന്നവരാണെങ്കിൽ ഈ ബ്ലാക്ക് ഫ്രൈഡേ ടൈമിൽ ജാക്കറ്റുകൾക്ക് സംഭവങ്ങൾക്കൊക്കെ നല്ല ഓഫറാണ്. അത്യാവശ്യം നല്ല 25% 30% ഒക്കെ ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ കിട്ടും ഗൈസ്. വിൻ്റർ ജാക്കറ്റ്സ് മാത്രമല്ല ബൂട്ടുകൾക്കൊക്കെ നല്ല ഡീലാണ്. ഇതിനിപ്പോൾ $94 ശരിക്കുള്ള പ്രൈസ് 189 ആണ്. വിൻ്റർ ബൂട്ട്സും ഈ സെപ്റ്റംബർ ഉണ്ടേക്കിനൊക്കെ വന്നവർ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ടൈമിൽ എടുക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിന് കിട്ടും ഗൈസ്. കണ്ടോ ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ 30% ഓഫ്. എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടുമെന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഹുഡിയോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം, ഒന്ന് നോക്കട്ടെ. ഏകദേശം എന്താ സ്പോർട്സ് ചെക്കിൽ സംഭവങ്ങളൊക്കെ നോക്കി ഒന്നും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണ്ടായില്ല. പിന്നെ $50 ഒതുക്കണമല്ലോ, എല്ലാത്തിനും ഓഫർ ഉണ്ടെങ്കിലും അത്യാവശ്യം റേറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത കടയിലേക്ക് പോയി പിടിക്കാം. ഗൈസ് അങ്ങനെ HNM-ൽ എത്തി. 50% ഓഫ് ഉണ്ട്. ഒരു സംഭവം കണ്ടിട്ടുണ്ട്, അതിൻ്റെ സൈസ് നോക്കി വരണം എടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഇത് HNM-ന്ന് ആ ഒരു ടർട്ടിലിന് ടീഷർട്ടല്ല സ്വെറ്റ് ഷർട്ട് എടുത്തു. എടുക്കാൻ പോകണം, എത്രയാവും നോക്കട്ടെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ HNM-ന്ന് എടുത്തു $17.11 ഇവിടെ. ഇനി നമുക്ക് കുറച്ചുകൂടി പൈസ ബാക്കിയുണ്ട്. $50 ഷോപ്പിംഗ് ചെയ്യുള്ളൂ. $50 ചിലപ്പോൾ എത്തിക്കില്ല, $50 താഴെ എന്നൊരു രീതിയിലാണ്. എന്തായാലും നമുക്ക് വേറെ കടകളിലൊക്കെ പോയി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളത് മാളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളത് HNM-ൽ ഏകദേശം ഒരു $17 പിന്നെ ഒരു ജ്യൂസൊക്കെ മേടിച്ച് ഏകദേശം ഇപ്പോൾ ഒരു $25 എടുത്ത് ചിലവാക്കി. ഇനിയുണ്ട് നമുക്ക് $25 ബാക്കി. ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കും, വേറെ ഒരു മാളും കൂടി ഉണ്ട് കേംബ്രിയ മാളെന്ന് പറഞ്ഞ്, ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും നേരെ പോകുന്നത്, എനിക്ക് ഇന്ന് വോളിബോൾ കളിയുണ്ട്, ഇത് പ്ലേ ഓഫ്സ് ആണ്, അപ്പോൾ നേരെ വോളിബോൾ കളിക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമുക്ക് ബസ്സൊക്കെ കയറി പോയിട്ട് ബസ്സൊക്കെ കയറി നമുക്ക് നേരെ കോളേജിലേക്ക് പോകാം. ഗൈസ് അപ്പോൾ എൻ്റെ ടീമിൻ്റെ കളിയൊക്കെ കഴിഞ്ഞു, ജയിച്ചു, അതായത് ക്വാർട്ടർ ജയിച്ചു. ഇനി അടുത്ത ആഴ്ച സെമി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ എന്താ പരിപാടി അറിയില്ല, ചിലപ്പോൾ ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ നേരെ വീട്ടിലേക്കും. കോളേജിൽ പരിപാടികൾ കഴിഞ്ഞു, അപ്പൊ സ്ട്രൈറ്റ് നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്, എല്ലാ പരിപാടികളും കഴിഞ്ഞ്, അതിന്റെ കോളേജിൽ പോയി, എല്ലാം കഴിഞ്ഞ് നമ്മളതേ വീട്ടിലെത്തിയേക്കാണ്. ഫൈനലി നമ്മളതേ വീട്ടിലെത്തി. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്താ ബ്ലാക്ക് ഫ്രൈഡേ, എന്താ സംഭവം, എന്താ പരിപാടികൾ എന്നൊക്കെ മനസ്സിലായല്ലോ. അതായത് ഈ കാനഡിയൻസ് ഒക്കെ ഈ ഒരു ദിവസത്തിന് വേണ്ടി നേരെ വെയിറ്റ് ചെയ്തിരിക്കും, ഫണ്ടൊക്കെ പൊട്ടിക്കാം, അതായത് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ, ടിവി, ഫ്രിഡ്ജ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ മേടിക്കാം, ഫോൺ സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫോണൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്ലാക്ക് ഫ്രൈഡേക്ക് പുതിയ സംഭവങ്ങളൊക്കെ എടുത്താൽ മതി, നല്ല ഡീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, പിന്നെ എന്താ അധികം, ആ പിന്നെ നമ്മുടെ ചാലഞ്ച്, നമ്മൾ $50 ചെലവാക്കുന്ന ചാലഞ്ച് ഇട്ടായിരുന്നു. $30 പോലും തികച്ച് ഞാൻ ചിലവാക്കിയില്ല. ഇപ്പം ഞാൻ മണി സേവ് ചെയ്തു, പൈസ സേവ് ചെയ്തു. അതായത് ഇനി ഫീസൊക്കെ അടയ്ക്കാനുള്ളതാണ്, ഇനിയിപ്പോൾ അടുത്ത സെമ്മിലേക്കുള്ള, അതായത് ജാനുവരിയുള്ള സെമ്മിലേക്കുള്ള ഫീസൊക്കെ അടയ്ക്കാനുള്ളതാണ്. പൈസ നല്ലോണം സേവ് ചെയ്യണം. അതായത് നമ്മളിവിടെ വന്നാലും കാനഡയിൽ വന്നാലും അത്യാവശ്യം പൈസ സേവ് ചെയ്യാനും കൂടി പഠിക്കണം. ബിക്കോസ് നമ്മളിങ്ങനെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചാടും. നമ്മൾ മലയാളിയുടെ പ്രത്യേക സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഓഫറുകൾ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകണം. അതായത് നമ്മൾ എല്ലാ സ്ഥലത്തും ഓഫറും സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കടയിലും പോയി ഷോപ്പിംഗ് ചെയ്ത് കുറേ പൈസ പൊട്ടിക്കും. അപ്പോൾ നമ്മൾ പരമാവധി സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.